ഗുഡ് മോർണിംഗ് സുന്ദരീസ്. ഇന്നലെ ഞാൻ കുറച്ച് തണുത്തിട്ട് ജാക്കറ്റൊക്കെ എടുത്തിട്ടു കേട്ടോ. എന്താണെന്ന് അറിയില്ല, കുറച്ച് ഒരു കൂൾ ഒരു ടെമ്പറേച്ചർ ആയിരുന്നു. ഇവ എന്തോ മഴയൊന്നും പെയ്തിട്ടില്ലെങ്കിലും എനിക്ക് തോന്നുന്നു മഴ ആ വഴിക്ക് അങ്ങോട്ട് പോയി എന്നുള്ളത്. പിന്നെ ഒരു അഡ്രസ്സും കാണാനില്ല. കഴിഞ്ഞ വർഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നവംബർ 1 മഴ ഉണ്ടായിരുന്നു. ബർത്ത്ഡേയുടെ അന്ന് മഴ ഉണ്ടായിരുന്നു, ചെറുതായിട്ടൊക്കെ ചാടിയിട്ടുണ്ടായിരുന്നു. നവംബർ വരെ ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ മഴ എന്ന് പറയുന്നത്. ഈ വർഷം പക്ഷേ നല്ലോണം പെയ്തു കേട്ടോ. കഴിഞ്ഞ വർഷത്തിനെക്കാട്ടിലും നിന്നിങ്ങനെ പെയ്യായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നേരത്തെ തന്നെ പോയിട്ടുണ്ടാവും എന്നുള്ളത്. ഇങ്ങനെ നിൽക്കാല്ലേ, എവിടെയാണ് വെളിച്ചം. നമുക്ക് ഫസ്റ്റ് തന്നെ തേങ്ങ ചേർക്കണം. നമ്മളിത് പുട്ടും കടലയാണ് കേട്ടോ ഉണ്ടാക്കണേ. പുട്ടും കടലും കഴിച്ച് കഴിച്ച് ഞാനിപ്പോൾ രോഗി, അങ്ങനൊരു പാട്ട് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു പാട്ടുണ്ട് കേട്ടോ, ഒരു പാരഡി പാട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമുക്ക് തേങ്ങ ചേർക്കാം, കടലക്കറി. ആദ്യം കടല വേവിക്കാൻ വയ്ക്കുക കേട്ടോ, എന്നിട്ട് തേങ്ങ ചെറുക്കാം, പുട്ട് ഉണ്ടാക്കാം. ഓക്കെ, ഇങ്ങനെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കടല. അപ്പം ഞാൻ കുറച്ച് വെള്ളവും ഉപ്പും പിന്നെ മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് എനിക്കത് വേവിക്കാൻ വയ്ക്കാം. 2-3 വയസ്സിൽ എന്തായാലും വേണമല്ലോ. ഇങ്ങനെ ഇരിക്കട്ടെ. ഇതേതാ ഈ കുഞ്ഞിക്കൈ വന്നേ? ഇതിപ്പോൾ തേങ്ങ ചേരകി നമുക്കതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. വറുക്കുമ്പോൾ നമുക്ക് കുറച്ച് മസാലപ്പൊടികളും ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, ഒരു ലേശം ഗരം മസാലയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ചൊരു ബ്രൗൺ കളറാക്കാം കേട്ടോ. എന്നിട്ട് നമുക്കത് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ആ ഗ്യാപ്പ് നമുക്ക് പുട്ടിനുള്ളത് നോക്കാം. അപ്പോൾ ഇത് പുട്ടുകുറ്റി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങയും കുഴച്ച് വെച്ചത് ഏട്ടൻ കുഴച്ചതാണ് കേട്ടോ. നമുക്കുണ്ടല്ലോ ഈ പുട്ടിൻ്റെ പൊടി ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം, ഒന്ന് ഒന്ന് കറക്കി എടുക്കാം. അങ്ങനെ ആകുമ്പോൾ നല്ല സോഫ്റ്റായിട്ട്. ആദ്യം തേങ്ങ ഇടുക, ഇങ്ങനെ നമുക്ക് പുട്ടിന് വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ പുട്ടിന് വെച്ചിട്ടുണ്ട്, ഇത് ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് നമുക്ക് മാറ്റി വെക്കാം, അത് ഒന്ന് ആറിട്ട്. ഇനി നമുക്ക് കടലക്കറിക്ക് വേണ്ട മെയിനായിട്ടുള്ള പാത്രം വെച്ചിട്ട് ഇനി സവോളയും തക്കാളിയും ഒക്കെ ഇതിൽ വഴട്ടിയിട്ട് ഇത് നമ്മൾ അരച്ച് ചേർക്കും, പിന്നെ കടലയും ചേർക്കും. അത്ര തന്നെയുള്ളൂ കേട്ടോ. ഒത്തിരി ഒരു പ്രോസസ്സാണ് കടലക്കറി, പക്ഷേ നല്ല ടേസ്റ്റി ആണ് കേട്ടോ. അതിനൊരു കോംപ്രമൈസ് ഇല്ല. അപ്പോൾ ഈ കടുക് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഒരു പച്ചമുളകും കൂടി ഇതിലേക്ക് ഇടാം കേട്ടോ. നമുക്കിനി തക്കാളി നുറുക്കാം. ഇതിൽ നമ്മൾ സെയിം മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കളറിനും കൂടി വേണ്ടിയിട്ടാണ്. ഇതിൽ നമ്മൾ ഫുൾ മസാലപ്പൊടികൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതിൽ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഇതിൽ എക്സ്ട്രാ ഒരു സാധനം ആഡ് ചെയ്യണത് കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്യും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും കറിക്ക്. കളി ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്യുക. അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കുക കേട്ടോ. നമുക്കിനി ഇത് നന്നായിട്ട് അരയ്ക്കുക. അരച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കടല ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പക്ഷേ ഇതിൽ കുറച്ച് കടല നമുക്ക് ബാക്കി വേണം. കുറച്ച് കടല അരയ്ക്കുക കേട്ടോ. അരച്ചിട്ട് ഇതിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ വേണമെങ്കിൽ മാത്രം നല്ലോണം കൊഴുപ്പുണ്ടാവും. എനിക്ക് ഈ തേങ്ങ അരച്ചത് കുറവാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. നമുക്ക് നോക്കാം തവണ. അതിനെ കുറച്ച് കടല അരക്കുക കേട്ടോ. സെയിം മിക്സിയുടെ ജാറിലാണ്. നമ്മൾ നേരത്തെ തേങ്ങ അരച്ചില്ലേ, അതേ മിക്സിയുടെ ജാറിലേയും കടലയുടെ വെള്ളം ഉണ്ടല്ലോ വേവിച്ചപ്പോണ്ടായിരുന്ന, അതും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചിട്ട് നമുക്ക് ആഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കൊഴുപ്പുണ്ടാവും കേട്ടോ. ടേസ്റ്റ് ഇതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കടലക്കറി കുറച്ച് അധ്വാനിച്ച് ഉണ്ടാക്കേണ്ടി വന്നാലും പക്ഷെ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇടയിൽ എൻ്റെ ഒരു നഖം പൊട്ടിപ്പോയത്. ദിവസങ്ങൾ പോകുന്നതോറും ഓരോ സാധനങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ ഓരോരോ നഖം വെച്ച് പൊഴിഞ്ഞു. ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്നും കൂടി വേണ്ടു ചിടാം കേട്ടോ. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷനാണ്. പക്ഷെ എനിക്ക് ആ താളിച്ചിടുന്ന ഒരു ഫ്ലേവർ ഇഷ്ടമായിട്ടുള്ള കാരണം നല്ലതല്ല വെച്ചിട്ട് ഞാൻ ഇത് ചെറിയുള്ളി താളിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ചുവപ്പുമുളകും ഇട്ടു കേട്ടോ, 2 എണ്ണം. പിന്നെ കറിവേപ്പില ഇട്ടു, കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ചൊന്ന് ബ്രൗൺ ആക്കാം, എന്നിട്ട് ലാസ്റ്റ് ഇതിലേക്ക് ഒഴിക്കുക. അത്ര തന്നെ ഉള്ളൂ നമ്മുടെ സൂപ്പർ യമ്മി യമ്മി കടലക്കറി റെഡി. ആ ഓക്കെ. അപ്പോൾ ഞാൻ കുളിക്കാൻ പോവാണ്. കുളിച്ചിട്ട് ഭക്ഷണം കഴിച്ച് പിന്നെ ബാക്കി പണികളൊക്കെ എടുത്ത് അപ്പോഴേക്ക് ഓൺലൈൻ ക്ലാസ്സിനുള്ള സമയം എന്തെങ്കിലും ഒന്നോ രണ്ടോ പേജ് എഴുതിക്കണം. കാരണം ഒറ്റയടിക്ക് ക്ലാസ്സിന് ഇരിക്കുമ്പോൾ ഇവയ്ക്ക് മടിയാണ്. അപ്പോൾ അതിനെക്കാട്ടിലും മുന്നേ ഒരു പേജ് എന്തെങ്കിലും ഒന്ന് എഴുതിച്ചിട്ട് ഇരിക്കുമ്പോൾ എങ്ങനെയാ വെച്ചാൽ കുറച്ചും കൂടി ഒരു ഉത്സാഹം. ഇങ്ങനെ എനിക്ക് എൻ്റെ കുറച്ച് കറികളിൽ മാത്രമേ ഭയങ്കര വിശ്വാസമുള്ളൂ. അതിലൊന്നാണ് ഈ കടലക്കറി. ചെടികൾക്കെല്ലാം വെള്ളം കുടിക്കണ്ടേ? പുളി അച്ഛനാണോ തൊട്ടന്നെ? സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ സൂപ്പർ പിങ്കികളായിട്ട് നമ്മുടെ പിങ്കികൾ. നമ്മുടെ ഡ്രസ്സായിട്ട് കുറച്ച് മാച്ചിങ്ങും ആണ്.
അതിന്റെ നടുവിൽ പിങ്ക് ഉണ്ട്, ഇമ്മക്കുട്ടിയുടെ തലയിലും മുടിപ്പിലും ഒക്കെ പിങ്ക് ഉണ്ട്. അപ്പൊ നമുക്ക് മോയിസ്ചറൈസറും സൺസ്ക്രീനും ഇടാം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലിട്ട് എല്ലാം നല്ലതായിരുന്നു നമുക്ക്. ദിവസത്തിന്റെ അവസാനം ഇത്തണ വരെയും അങ്ങനെ മുഖം ഓയിലി ആക്കുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ഒരു വൈറ്റ് കാസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് നമ്മൾ പ്ലംബിന്റെ മോയിസ്ചറൈസർ ആണ് കേട്ടോ. ഇത് അത്ര അഫോർഡബിൾ ആണ് എനിക്ക് തോന്നുന്നു. ആ 490, ചിലപ്പോൾ ഡിസ്കൗണ്ടിലൊക്കെ നമുക്ക് ഒരു 400 റേഞ്ചിൽ കിട്ടും. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എന്തായാലും അഫോർഡബിൾ ആയിട്ടുള്ള മോയിസ്ചറൈസേഴ്സ് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പൊ അതിൽ ഇത് എന്തായാലും ഉൾപ്പെടുത്തേണ്ടാവില്ല. പക്ഷെ എൻ്റെ കയ്യിൽ ഇതുള്ള കാരണം ഞാൻ അത് ഉപയോഗിക്കണമെന്നില്ല. കുറച്ച് മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യാം. ലിപ് ബാം ഞാൻ ഓൾറെഡി ഇട്ടു കേട്ടോ. എൻ്റെ ഫേവറേറ്റ് സൺസ്ക്രീൻ ആണ് കേട്ടോ. എനിക്ക് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇത് ഞാനൊരു 4-5 ബോട്ടിലെങ്കിലും യൂസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഞാൻ നിർത്താൻ കാരണം, നിർത്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മമ്മാർച്ച് യൂസ് ചെയ്യാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പാരബൻസ് ഉണ്ട്. അപ്പോൾ പാരബൻസ് ഒഴിവാക്കുക എന്നുള്ള രീതിയിൽ, അതും ഭയങ്കര ഡിബേറ്റബിൾ ആണ് കേട്ടോ. ഒരുപാട് പേര് പറയുന്നുണ്ട് പാരബൻസ് ഉള്ളതുകൊണ്ട് ഒരു കുഴപ്പമില്ല, കാരണം അത് ഷെൽഫ് ലൈഫ് കൂട്ടാനും അതിൻ്റെതായ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ പാരബൻസിനെക്കാട്ടും വലിയ സംഗതികളാണ് മറ്റ് പ്രൊഡക്ട്സിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് ഉപയോഗിക്കണമെന്നും കാര്യമില്ല. ഭയങ്കര ഡിബേറ്റബിൾ ടോപ്പിക്കാണത്. ഞാൻ മുടിയും കെട്ടി വെച്ചിട്ടുണ്ട്, കുറച്ചേരം ഇങ്ങനെ കിടക്കട്ടിട്ടോ. ഞാൻ പറഞ്ഞില്ല എപ്പോഴും മുടി ഇങ്ങനെ ഭയങ്കരമായിട്ട് വലിച്ച് പൊക്കി കെട്ടി വെക്കുമ്പോൾ അത് അങ്ങനെ നെറ്റ് ഗിയറിൽ കൂട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ എന്താ ഉണ്ടാക്കുന്നത്, നമ്മൾ കേർഡ് റൈസ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഉപ്പേരി ഉണ്ടാക്കണം. വിശം കൂറുമ്പ് കുറച്ചൊക്കെ ഓടിണ്ടിട്ടാ. ഇത് ഏത് സിനിമയിലാന്നുള്ളത് പറയണം കേട്ടോ. ഓക്കെ, പഴയൊരു സിനിമയിലാസ്ത്രി പറയൂ. ഇമ്മക്കുട്ടിയുടെ ക്ലാസ് കഴിഞ്ഞു. ഞാൻ കുറച്ചൊരു പൊടിക്ക് എഡിറ്റിംഗ് അല്ല, ശരിക്കും എനിക്ക് ഫുട്ടേജസ് ഒക്കെ ഒന്ന് സോർട്ട് ചെയ്യണമായിരുന്നു. ഒരുപാട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയാണ്, എനിക്ക് ഫുട്ടേജുകളെല്ലാം അവിടെ ഇവിടെയും കിടക്കുമ്പോൾ വട്ടായി പോകും പിന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് സോർട്ട് ചെയ്ത് വെച്ചു. അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ കർഡ് റൈസ് ഉണ്ടാക്കണം. ലഞ്ചിന് തൈര് സാദവും ഒരു ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ. അപ്പം നമുക്ക് ക്യാരറ്റ് കുഞ്ഞുകുരിയിൽ നുറുക്കാം കേട്ടോ. ക്യാരറ്റും ബീൻസും കൂടിയിട്ട് നമുക്ക് തേങ്ങ ചിരകാൻ പറ്റുകയാണെങ്കിൽ തോരൻ ഉണ്ടാക്കാം. അതിൽ ഈ ഉള്ളി മൂപ്പിച്ച് വയ്ക്കാം. എന്താ ബേബി, വാ ഇതുണ്ടാകുന്നു കാണിക്കൂ. മുക്കുട്ടി മുക്കുട്ടി ഷിപ്പ് ഉണ്ടാക്കി, ഷിപ്പ് ക്ലേ വെച്ചിട്ട് കാണിക്കൂ. ക്ലേ ഷിപ്പ് ഇല്ല, ഭംഗിയുണ്ട് കേട്ടോ. പതിഞ്ഞ ഷിപ്പാണോ? അടിപൊളി. സോറി സോറി, പരന്ന ഷിപ്പാണോ. അപ്പൊ നമുക്ക് ഇന്ന് ഉള്ളി മൂപ്പിച്ച് വെക്കാം കേട്ടോ. അപ്പൊ നമ്മള് കുറച്ച് വെളിച്ചെണ്ണയിൽ ഉള്ളി മൂപ്പിച്ചിട്ടുണ്ട്. ചുമന്നമുളക് ചതച്ചതാണ് ഇട്ടിട്ടുള്ളത്. കുറച്ച് കരിവേപ്പില ഇട്ടിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ക്യാരറ്റും ബീൻസും ഇട്ടിട്ട് ഒന്ന് വഴറ്റി വേവിച്ചെടുക്കാം. പിന്നെ ഞാൻ എന്തെങ്കിലും ചോറ് ബസ്മതി റൈസിലാ ഒരു ഒരു കപ്പ്, രണ്ട് നേരത്തേക്ക് മതി നമുക്കത്. അത്രയൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. ശരിക്കും വറ്റിച്ചെടുക്കാം കേട്ടോ ചെയ്ത്. ഇത് ഈ തൈര് സാദാക്കാണ്. കുറച്ച് അധികം വേവിച്ചിട്ടുണ്ട്, കാരണം തൈര് സാദാക്കുമ്പോൾ കുറച്ച് വെന്തതല്ലേ നല്ലത്. ഇതിവിടെ കിടന്ന് ആവട്ടെ. നമുക്കിപ്പോൾ വീണ്ടും കേർഡ് റൈസ് ഉണ്ടാക്കാം കേട്ടോ. ആദ്യം തന്നെ കടുക് പൊട്ടിക്കാം. അതിനുശേഷം ഇത് ഉഴുന്നും പരിപ്പാണ് കേട്ടോ. പിന്നെ നമുക്ക് പൊട്ടുകടലയാണെങ്കിൽ പൊട്ടുകടല ഇടാം. പിന്നെ കരിവേപ്പില, പിന്നെ ചുമപ്പ് മുളകും ഇടാം കേട്ടോ. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതും നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഭയങ്കര ഹെൽത്തി ആണ് കേട്ടോ. അത് ഹെൽത്തി ആണ്, ടേസ്റ്റി ആണ്, ഇവിടെ ആയിട്ടുള്ള ഭയങ്കര ഇഷ്ടമാണ് അത്. പിന്നെ പുളി കൂടുതലാണെങ്കിൽ പിന്നെയും പിന്നെ തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നതിനും നല്ലത്. പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പുളിയാവില്ല, അപ്പോൾ കഴിക്കാനേ പറ്റില്ല. നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കാം കേട്ടോ. നമുക്ക് എന്നിട്ട് നോക്കാമല്ലോ അതിലൊരു കൺസിസ്റ്റൻസി എങ്ങനെയാണ് വേണ്ടതെന്ന് നോക്കിയിട്ട്. ചിലർക്ക് നല്ല ലൂസായിട്ടാവും ഇഷ്ടമാവുക, ചിലർക്ക് നല്ല ടൈറ്റായിട്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ആക്കാം കേട്ടോ. അപ്പം ഇത് കറക്റ്റാണ് കേട്ടോ. നമുക്കാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയാവാം. പിന്നെ കുറച്ച് മല്ലിയില ഇടാം കേട്ടോ. മല്ലിയില ഇല്ലാത്ത കാരണമാണ് ഇടാത്തത്. ഇത് മതി. നമുക്കിനി തൈര് സാദവും പിന്നെ അതേ ക്യാരറ്റും ബീൻസ് ഉള്ളി മുറിച്ച് ഉപ്പേരിയും കൂടി. ഇപ്പോൾ ഈ ഒരു നേരത്തേക്കുള്ള ഉപ്പേരി ഉള്ളൂ ഇത്. സാറേ, നമുക്ക് വൈകിട്ടത്തേക്ക്, ഇപ്പോഴാണ് ഞാൻ ഓർത്ത്, നമുക്ക് പപ്പായ ഉണ്ടായിരുന്നു എന്ന് വെച്ചില്ലല്ലോ. നമുക്ക് വൈകിട്ടത്തേക്ക് അത് വെക്കാം കേട്ടോ. അപ്ലോഡ് ഇല്ല കേട്ടോ, അങ്ങനെ അപ്ലോഡ് ചെയ്തതല്ല. പിന്നെ ആണെയാണ്, അപ്പം അതുകൊണ്ട് സമാധാനമായിട്ട് ഇപ്പം അതൊക്കെ കഴിക്കാം. കുറച്ച് സ്ലോ ആയിട്ട് അല്ലേ. എന്റെ ഡ്രസ്സുകളൊക്കെ അവിടെ കിടക്കാം കേട്ടോ. ഇന്നലെ രാത്രി ഷൂട്ട് ചെയ്ത് അതൊക്കെ ഇനി എടുത്തു വെക്കണം. എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്? ക്ലാസ് പോയി ആണോ? പിള്ളേരൊക്കെ പേടിപ്പിച്ച രാക്ക് കിട്ടും. പിള്ളേരെ പേടിപ്പിച്ച നല്ല സ്നേഹം കഴിഞ്ഞു പെരുമാറണം. ഓക്കെ ഏട്ടാ, ഇതായിട്ട് ഞാൻ പറഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട്, ഞാൻ രണ്ടു മൂന്ന് ദിവസമല്ല കേട്ടോ, ഞാൻ കുറേ നാളായിട്ട് പറഞ്ഞില്ലേ ആമസോണിൽ ഒരു ലാഡർ മേടിക്കുക എന്നുള്ളത്. എന്താണ് ഇത് ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാൻ വേണ്ടി. ഇപ്പം കൂട്ടി ഈ സൗണ്ട് കുറയ്ക്കും.
ഇതെങ്ങനെ അസംബിൾ ചെയ്യണ്ടെന്നുള്ളതാണ് വേറൊരു വലിയ പ്രശ്നം. ഇതാ ലാഡർ ഇറങ്ങിയോ. കണ്ണാടി ആയിരുന്നു വേണ്ടിയിരുന്നത്, പക്ഷെ അത് കിട്ടാനിട്ടാണ് നമ്മള്. എന്താ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോണ്ടല്ലോ ആദ്യം പറയും, ഇപ്പൊ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ ഇതാണ് നല്ലതെന്ന് പറയും. പക്ഷെ നല്ല ചായ കുടിക്കുന്ന എപ്പോഴും നമുക്ക് ഉന്മേഷം തരും എന്നാണ് അച്ഛൻ എപ്പോഴും പറയാറ്. പക്ഷെ അങ്ങനെയല്ല, എപ്പോഴും പറഞ്ഞ് കളിയാക്കുന്നത്. ഞാൻ എപ്പോഴും എല്ലാത്തിനും രണ്ട് വശങ്ങൾ പറയും, ഒന്ന് നല്ലതാന്ന് മാത്രല്ല ചീത്തയാന്നും പറയാറില്ല. എന്ന് ചെയ്യാം, രണ്ട് വശങ്ങൾ പറയും. അപ്പോൾ നീ എന്തിനെങ്കിലും ഒന്ന് ഉറച്ചു നിക്ക, ഉറച്ചു നിക്ക്. ഇതിന് തെറ്റാണോ? ഒരു നാണയത്തിന്റെ രണ്ട് ഭാഗങ്ങളും പറയുന്നതിൽ തെറ്റുണ്ടോ? പറയൂ, പറയൂ. പാക്കിംഗ് ആട്ടോ, പൊളിച്ചു പൊളിച്ചു പൊളിച്ചു. ഇതെങ്ങനെയാണ് കേട്ടോ സംഗതി, ഇത് ഇതുണ്ട് പിന്നെ കുറെ പലകകളുണ്ട്, അതൊക്കെ ഇനി അസംബിൾ ചെയ്യണം. ആദ്യം ഞാൻ ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്യട്ടെ കേട്ടോ. ഒരൊറ്റൊരു ഇതോടുക്കണ ആകെ ഒരു മെസ്സായി. ഫുള്ള് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വേണം നമുക്ക് ഇത് എങ്ങനെയാ വേണ്ടതെന്നുള്ളത് നോക്കാനായിട്ട്. എനിക്ക് പൊട്ടു വെച്ചെന്ന് ഓക്കെ. എനിക്കിനി രണ്ട് ഡെഡ് ലൈൻസ് ഉണ്ട്, ഇന്ന് തന്നെ തീർക്കേണ്ടതാണ് അത്. അപ്പൊ അത് തീർക്കണം. ഒരു നാല് ഫോട്ടോ എടുക്കാണ്ട് അത് പ്ലമ്മിന്റെ ഇൻസ്റ്റാ ക്ലാബിന് വേണ്ടിയിട്ടാണ്. അത് ഒതുക്കണം ഫസ്റ്റ്, അത് ചെയ്യണം. ഇത് കാണിച്ചതിന് ശേഷം അപ്പൊ ഞാൻ ഏർത്തൃത്വത്തിന്റെ കുറച്ച് സംഗതികൾ മേടിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രൈ ചെയ്യാനായിട്ട്. ഇതിപ്പോ ഷാംപൂ ബാർ ആണ് കേട്ടോ. ഇതിനെ എടുത്ത് വെച്ചിട്ട് അമ്മയ്ക്ക് ഉപയോഗിച്ച് നോക്കണം, നല്ല കറക്റ്റ് ആയിട്ട് അറിയില്ല. അമ്മയ്ക്ക് ശരിക്കും കേളി ആൻഡ് വേവി ആയിട്ടുള്ള മുടിയാണ്. എന്തായാലും അങ്ങനെ നോക്കാം. അടിപൊളി പാക്കേജിങ് ആണ് കേട്ടോ. അല്ല, അച്ഛമ്മയ്ക്ക് സ്ട്രെയിറ്റ് ഹെയർ അല്ലേ, അമ്മമ്മയ്ക്കല്ലേ കേളി ഹെയർ. പിന്നെ ഇതെന്ന് പറയണത് സീറോ വേസ്റ്റ് ഇനിഷ്യേറ്റീവ് ബൈ സോപ്പ് വർക്ക്സ് ഇന്ത്യ ആണ് കേട്ടോ. നോക്കണല്ലോ, മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടല്ലേ മേക്കപ്പ് റിമൂവ് ചെയ്യാം. ഓ, ഇത് സോഫ്റ്റാ. ഞാൻ അതിനെ അല്ലേന്നൊന്ന് നോക്കട്ടെ കേട്ടോ. ഞാൻ തന്നെ ഓർഡർ ചെയ്തതാണ്, പക്ഷെ എനിക്കിത് കണ്ടപ്പോ ഒരു സംശയിപ്പ്. പിന്നെന്താ ഞാൻ മേടിച്ചത്, ഇതൊക്കെ നല്ല ബ്രാൻഡ്സ് ആട്ടോ, പക്ഷെ ഭയങ്കര വിലയാണ്. പിന്നെ ഞാൻ മേടിച്ചത് ഒരു ലിപ് ബാമും അതേപോലെ ലിപ് സ്ക്രബും ആണ് കേട്ടോ. ലിപ് സ്ക്രബ് നോക്കട്ടെ. ആദ്യമായിട്ട് ഞാൻ ലിപ് സ്ക്രബ് ചെയ്ത് ഇങ്ങനത്തെ ഒരു ഫോമിൽ വരണ കാണുന്നത്. നന്നായിട്ട് സ്ക്രബ് ആണുണ്ട്, പിന്നെ നല്ലൊരു ടിംഗ്ലിങ് സെൻസേഷൻ ഉണ്ട് കേട്ടോ. സോഫ്റ്റ് ആവുണ്ടോ നോക്കാം. ഇതൊരു ക്ലിയർ ലിപ് ബാം ആണ്, പക്ഷെ ലിപ് സ്ക്രബ് യൂസ് ചെയ്തിട്ടുണ്ടല്ലോ ചുണ്ടിന് ഭയങ്കര തണുപ്പ്. നമ്മുടെ മിന്റിന്റെ ഓരോ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യില്ലേ, പേസ്റ്റ് യൂസ് ചെയ്യില്ലേ, ആ ഒരു എഫക്റ്റ് ആണ് കേട്ടോ. എന്താ, അത് ടൂത്ത് ബ്രഷ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടൂത്ത് ബ്രഷ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഹായ്. ഓ, ഇത് ഒക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് റിവ്യൂ പറയാം കേട്ടോ. അപ്പൊ ഇങ്ങനെ ഇരിക്കട്ടെ, ഓൾറെഡി എനിക്ക് ദീഗ പ്രൊഡക്ട്സ് ട്രൈ ചെയ്യണം. അത് ട്രൈ ചെയ്ത് റിവ്യൂ ചെയ്തതിന് ശേഷമാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ആ, നോക്കിക്കോളൂ കേട്ടോ. ഇനി നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഇതിവിടെ ഒതുക്കാം, ബാഗ്സ് ഒക്കെ എടുത്ത് വെക്കാം. എടുത്ത് വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് അച്ഛനൊന്ന് കാണിച്ചെടുത്തിട്ട് വരും. അച്ഛൻ ഞെട്ടിപ്പോ. ഞാൻ ബാൽക്കണിയിൽ നിന്ന് ഫോട്ടോ എടുക്കണം എന്നാണ് കേട്ടോ വിചാരിച്ചത്, പക്ഷെ നോക്കൂ, ഇത് എന്തൊരു വെയിലാണ്. ഈ വെയിലത്ത് പറ്റില്ല കേട്ടോ, ഭയങ്കരമായിട്ട് മുഖത്തേക്ക് വെളിച്ചടിച്ചിട്ട് തലവേദന. ഇതൊക്കെ നമുക്ക് കൊണ്ട് വെയിലത്തിടാൻ കണ്ണാ, എന്നിട്ട് ബാഗ് ഒക്കെ എടുത്തേക്കാം. ഓക്കെ, ഇപ്പോഴത്തെ വെയിലില് നല്ലോണം ഉണങ്ങി കിട്ടി. ഇപ്പൊ ഉണങ്ങാനല്ല, അന്ന് ഇട്ടതല്ലേ, അപ്പൊ നന്നായി വെയിലത്തിട്ടിട്ട് മടക്കി വെക്കുമ്പോഴല്ലേ ശരിയാവുള്ളൂ. ഓക്കെ, എനിക്കിപ്പോ ഒരു ഫോട്ടോ എടുക്കണം കേട്ടോ. ഫോട്ടോയും എടുക്കണം, ഒന്നല്ല ആക്ച്വലി രണ്ട് ഫോട്ടോ എടുക്കണം. ഇത് ഇൻസ്റ്റാ ക്ലാബിന് വേണ്ടിയിട്ടാണ് പ്ലമ്മിന്റെ. അപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ഒരു സ്ക്രിപ്റ്റ് തന്നിട്ടുണ്ട്, അപ്പൊ അതിനനുസരിച്ച് തന്നെ ഫോട്ടോ എടുക്കണം. അപ്പൊ ആദ്യത്തെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ സാധാരണ ഏതെങ്കിലും ഡ്രസ് ഇട്ടിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചിരിച്ചിരിക്കുന്ന ഫോട്ടോ ആണ് വേണ്ടത്. അതിനുശേഷം ഉള്ളത് നൈറ്റ് ഡ്രസ്സിലിട്ടിട്ട് ക്രീം എടുത്തിട്ട് ഇങ്ങനെ പരട്ടിയിട്ടുള്ളത് വേണം. മൂന്നാമത്തത് പ്രോഡക്റ്റ് കയ്യിൽ പിടിച്ചിട്ടുള്ളത് വേണം. ഇനി അത് മൂന്നും കൂടിയിട്ട് കൂട്ടിയിട്ട് ഒരു GIF ആക്കിയിട്ട് അയച്ചു കൊടുക്കണം. അതിന് സമയമില്ല കേട്ടോ, ഡെഡ് ലൈൻ ഇന്നാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ചെയ്യണം. അപ്പോൾ മേക്കപ്പ് ആയിട്ടൊന്നും ചെയ്യണ്ട, ജസ്റ്റ് നമുക്കൊന്ന് ഒരു പ്രസൻറ്റബിൾ ആയാൽ മതി, അത്ര തന്നെ വേണ്ടു. ഒക്കെ ലൈറ്റായിട്ട് മാത്രം ഒന്ന് കോമ്പാക്ടോട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു
ലിപ്സ്റ്റിക് ഇടാം ന്യൂ ഷെയ്ഡിലുള്ളത്. ഇനി നമുക്ക് ഐബ്രോസ് എഴുതാം കേട്ടോ. അത് ഓർക്കനെ കഴിഞ്ഞ് വേണം. നമുക്ക് മസ്കാര ഇടാം, പക്ഷെ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ലല്ലോ. കണ്ടിരി മതി, ഇതിങ്ങനെ പിടിച്ചിട്ടാണ് എടുക്കാനായിട്ട്. ഞാൻ അടുക്കളയിലേക്ക് എത്തി. ഇട നേരത്തെ കുറച്ച് പാത്രങ്ങളുണ്ട് കേട്ടോ, അത് കഴുകണം. എനിക്ക് ഭയങ്കര വിഷമമായിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാം, എനിക്ക് ഇൻസ്റ്റയില് ഒരു ഫിൽറ്റർ അവർ തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് രണ്ട് മൂന്ന് വീഡിയോ എടുത്തിട്ട് അത് ഡൗൺലോഡ് ചെയ്തയക്കണം. ഞാൻ എന്ത് ചെയ്തിട്ട് നോക്കിയിട്ട് ഡൗൺലോഡ് ആവുന്നില്ല. ഞാൻ മൂന്നാല് തവണ നോക്കിയിട്ട് കുറേ സമയം അതിലിപ്പോൾ എനിക്ക് ആകെ വട്ടായിട്ട്. എന്നിട്ട് ഞാൻ എന്നിട്ട് ഇപ്പോൾ എനിക്ക് ഒരു പിടുത്തവും എന്താ വേണ്ടതെന്നുള്ളത് ഞാൻ എന്നിട്ട് അവരോട് ചോദിച്ചിട്ട് പറഞ്ഞില്ല. അവർ അങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടിരിക്കുക. ഞാനിപ്പോൾ ഈ ഡ്രസ്സ് മാറ്റാണ്ടിരിക്കാം. ഞാൻ വിചാരിച്ചൊന്ന് പാത്രമൊക്കെ കഴുകി മൈസൂർ പാക്ക് ഉണ്ടാക്കിയതിന് ശേഷം അത് ഷൂട്ട് ചെയ്യുക എന്നുള്ളത്. ഇങ്ങനെയാണ് ഒരു ശീലം. മൈസൂർ പാക്ക് എവിടെ? മൈസൂർ പാക്ക് എവിടെ? അപ്പം നമുക്ക് മൈസൂർ പാക്കിൻ്റെ ഒരു കുഞ്ഞി തുടക്കം വെക്കാട്ടോ, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിൽ തന്നെ ഞാൻ കടലമാവ് ഉണ്ടല്ലോ, ഒരു കപ്പാണ് കേട്ടോ എടുത്തിരിക്കണത്. അപ്പം എല്ലാം ഒരു കപ്പ്, ഏതെങ്കിലും ഒരു ഗ്ലാസ്, എന്താ വെച്ചാൽ ആ ഒരളവിലാണ് കേട്ടോ നമ്മളെല്ലാം എടുക്കണത്. ഒരു കപ്പ് എടുത്തിട്ട് ഞാനൊരു 5 മിനിറ്റ് ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ കടലമാവ് ഒരു 5 മിനിറ്റ് നമ്മൾ റോസ്റ്റ് ചെയ്തല്ലോ, അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നെയ്യാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത്ര അളവിൽ തന്നെയാണ് നമ്മൾ കടലമാവ് എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് നിറച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി ചേച്ചിയുടെ റെസിപ്പിയാണ് കേട്ടോ ഫോളോ ചെയ്യുന്നത്. ഞാൻ കുറച്ചധികം കണ്ടിട്ടുണ്ടായിരുന്നു. ഓവനിൽ വെച്ചിട്ടൊന്ന് നെയ്യ് ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ്. തിളപ്പിക്കണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒന്ന് എന്തു ചെയ്യാം, ചൂടാക്കിയെടുക്കാം. ഓക്കെ, ഈ ചൂടാക്കിയിട്ടുണ്ട്, തിളപ്പിച്ചിട്ടില്ല കേട്ടോ. കഷ്ടി 1 മിനിറ്റ് ചൂടാക്കിയിട്ടേ ഉള്ളൂ ഓവനിൽ. എന്നിട്ട് ഇതിൻ്റെ പകുതി എടുത്തിട്ട് എന്ത് ചെയ്യാം, കുട്ടി ഈ കടലമാവിലേക്ക് കുറച്ച് 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 കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കുക, കട്ടയില്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ബാക്കി പകുതി അവിടെ ഇരിക്കട്ടെ, നമുക്ക് പിന്നെ ഉപയോഗിക്കാം. അത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് കേട്ടോ. ഇളക്കി നല്ല നല്ല എന്താ ചെയ്യുമ്പോൾ കുട്ടി, കൺസിസ്റ്റൻസി. ഇതിപ്പോൾ നമ്മളൊരു 1/4 കപ്പ് പഞ്ചസാരയും 1/4 ഗ്ലാസ് വെള്ളവും കൂടിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ, ഞാൻ 1/4 കപ്പ് എന്നാണോ പറഞ്ഞത്. ഓക്കെ, ഇതെന്തായാലും തിളക്കട്ടെ, നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇളക്കിയതിന് ശേഷം ഇളക്കിയതിന് ശേഷമാണല്ലോ തിളയ്ക്കുക. അപ്പം തിളച്ചതിന് ശേഷം നമുക്ക് മീഡിയത്തിൻ്റെയും സിമ്മിൻ്റെയും ഇടയിൽ വെച്ചിട്ട് 1-4 മിനിറ്റ് വെക്കാനാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 1 നൂൽപ്പരിവായിരിക്കും ആയി വരും, അതാണ് നമുക്ക് വേണ്ടത്. അപ്പം ഞാൻ എന്തേ ഒരു പ്ലേറ്റിൽ ഇങ്ങനെ നെയ്യ് തടവി വെക്കുന്നുണ്ട്, സൈഡിലൊക്കെ നന്നായിട്ട് തടവി വെക്കാം. സ്ക്വയർ ഷേപ്പിലുള്ള പാത്രം ഉണ്ടെങ്കിൽ അത് തന്നെയാണ് കേട്ടോ നല്ലത്. നമുക്ക് ഇല്ല സ്ക്വയർ ഷേപ്പിലുള്ള, പിന്നെ ബട്ടർ പേപ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നല്ലതായിരിക്കും. നെയ്യിട്ട് തടവിയതിന് ശേഷം ബട്ടർ പേപ്പറും കൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വിട്ട് വരും. ഇപ്പോൾ ഇത്തിരി പ്രയാസം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് വിട്ട് വരാനായിട്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നു നന്നായി നെയ്യൊക്കെ പരട്ടി വെച്ചാൽ കുഴപ്പമില്ല. നന്നായി പരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിളച്ചു, തിളച്ചിട്ട് അത് നമ്മൾ സിമ്മിൻ്റെ മീഡിയത്തിലും വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. 4 മിനിറ്റ്. ഇത് ഈമക്കുട്ടി ഇവിടെ ഭയങ്കര ഇളക്കലോടെ ഇളക്കലാണ് അല്ലേ. ഇതിലേക്ക് 1 നുള്ളുപ്പും വേണമെങ്കിൽ ഇളക്കാൻ കൂടി ഇടാം കേട്ടോ. 4 മിനിറ്റായി. ഇതിലേക്ക് നമുക്കിതാ നമ്മൾ കടലമാവും നെയ്യും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നെയ്യ് ബാക്കിയുള്ള നെയ്യ് ഉണ്ടല്ലോ അത് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ചേച്ചി. എന്നിട്ട് നമുക്ക് 5 മിനിറ്റ് കേട്ടോ, 8 വരെ ഒന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇത് 5 മിനിറ്റ് ആയിട്ടുണ്ട്, നല്ല കട്ടിയായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓഫ് ചെയ്യാണ് കേട്ടോ. ഓഫ് ചെയ്തതിനു ശേഷം ഒരു 1 മിനിറ്റോളം നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല കട്ടിയായിട്ടുണ്ട്. 1 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പാത്രം റെഡി ആക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് നെയ്യൊക്കെ പുരട്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സ്ക്വയർ പാത്രം വേണമായിരുന്നു. ഇനി എന്തായാലും നമുക്ക് സ്ക്വയർ പാത്രം മേടിക്കാം കേട്ടോ. ഞാൻ എന്തായാലും ഓവനിൽ വെക്കാൻ പറ്റിയിട്ടുള്ള സ്ക്വയർ പാത്രം മേടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി നമ്മളിപ്പോ പാത്രത്തിൽ ഇട്ടിട്ട് ഒന്ന് തട്ടി കൊടുത്തിട്ടുണ്ട്. എന്താ പറ്റിയെന്നറിയോ, പാത്രം വലുതായിരുന്നു. അപ്പൊ ഇതിന്റെ തിക്നെസ് ഇനി വളരെ കുറയും, ഭയങ്കര തിന്നായിട്ടാവും ഉണ്ടാവാം. അത് എന്റെ പൊട്ടത്തരാണ് കേട്ടോ. എന്ന് വെച്ചാൽ എനിക്കങ്ങനെ കണക്ക് കൂട്ടാൻ പറ്റിയില്ല അത് എത്രയുണ്ട് ക്വാണ്ടിറ്റി എന്നുള്ളതൊക്കെ. സാറില്ല, കുഴപ്പമില്ല. പക്ഷെ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നല്ല രസമുണ്ട് കേട്ടോ. ഇതേ അമ്മയായിട്ടുണ്ട്. എന്നാലും ഇവിടെ ഇരിക്കട്ടെ, നമുക്കിനി ഡിന്നറിൻ്റെ കാര്യങ്ങൾ നോക്കാം കേട്ടോ. കുറച്ച് തൈസ് അതും ബാക്കിയുണ്ട്. ഇനിയിപ്പോൾ നോക്കട്ടെ എന്താ വേണ്ടത്. അപ്പൊ എന്തായാലും മൈസൂർ പാക്ക് ആവുമ്പോഴേക്കും നമുക്ക് വേഗം ഈ പപ്പായ നുറുക്കി ഉപ്പേരി ഉണ്ടാക്കാം. പപ്പായ നുറുക്കിയില്ലേ, അത് ഞാൻ കുറച്ച് എണ്ണയിൽ കുറച്ച് കടുക് പൊട്ടിച്ചില്ല കേട്ടോ, ശരിക്കും പറഞ്ഞാൽ അത് മറന്നുപോയി. എണ്ണയിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചു കേട്ടോ. ഒരു പൊടിക്ക വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കരുവേപ്പില ഇട്ടു. ഇനി നമുക്ക് ഇത് ചതച്ചെടുക്കാം. അപ്പൊ നമുക്ക് തേങ്ങ, കുറച്ച് ജീരകം, 2 വെളുത്തുള്ളി, 1 കഷ്ണം പച്ചമുളക്, പിന്നെ പിന്നെ ചെറിയുള്ളി, ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ജസ്റ്റ് ചതച്ചെടുത്തിട്ട് നമുക്ക് ഇതാ ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാ. കഴിഞ്ഞു, നമുക്ക് ഉപ്പേരി കേട്ടോ. 1 രക്ഷയിലുള്ള ഇത് പുറത്തേക്ക് പോരുന്നില്ലല്ലോ ദൈവമേ. എല്ലാരും കുറച്ചും കൂടി ലൂസ് ആകുമ്പോ തന്നെ ഒഴിച്ചോളൂ കേട്ടോ. ഏ കിട്ടിപ്പോയി, കിട്ടിപ്പോയി. അപ്പൊ ഇനി നമുക്ക് അടിപൊളിയായിട്ട് മുറിച്ചെടുത്ത് വെക്കാം കേട്ടോ. അത് എന്റെ ഫേവറേറ്റ് ആണ് മൈസൂർ പാക്ക്. ഏട്ടൻ തനിയൊരു തവണ ഉണ്ടാക്കിട്ട് ഫ്ലോപ്പ് ചെയ്തു. കട്ടിയുള്ള മൈസൂർ പാക്കാണ് കേട്ടോ. സോഫ്റ്റ് ആയിട്ടുള്ളതല്ല, വെജിറ്റബിൾ റെസിപ്പിയിൽ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ളതല്ലേ. അപ്പൊ അതിന് പറഞ്ഞിട്ടുണ്ട് ചേച്ചി, കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ഒഴിക്കുമ്പോഴാണ് സോഫ്റ്റ് ആയിട്ട് കിട്ടണേ എന്നുള്ളത്. വെളിച്ചില്ലാല് സോഫ്റ്റ് ആയിട്ട് കിട്ടണേ എന്നുള്ളത്. ഇത് കട്ടിയായിട്ടുള്ള മൈസൂർ പാക്കില്ലേ, സോഫ്റ്റ് ആയിട്ടാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഡെഫിനറ്റ്ലി ഇത്ര കട്ടിയാവണേക്കാട്ടിന് മുന്നേ തന്നെ ഒഴിക്കാം. വേറെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പാത്രം കറക്റ്റ് ആയിട്ട് എടുക്കാട്ടോ. അതിപ്പോ കണ്ടോ ഇത്ര തിന്നാ, കുറച്ചും കൂടി വീതി കുറഞ്ഞ ചെറിയ പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആകുമായിരുന്നു നമുക്ക് ഭക്ഷണം കഴിക്കാൻ. ഇത് കഴിച്ചു പോയതാണ് ശരിയാണ്. നമ്മള് മുറിച്ചു കൂട്ടോ. മുറിച്ചിട്ട് അത്ര ചന്തൊന്നുമില്ല മുറിച്ചത്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, നന്നായി കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. മൈസൂർ പാക്ക് ഇഷ്ടമുള്ളവർ എന്തായാലും ഈ സൂപ്പർ സിമ്പിൾ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ്. താങ്ക് യു വീണ ചേച്ചി. ആകെ എൻ്റെ അബദ്ധങ്ങളാൽ പറ്റിയിട്ടുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്സ് മാത്രമേ ഉള്ളൂ, പക്ഷെ സംഗതി സൂപ്പർ ആയിട്ടുണ്ട്. യുവകുട്ടീനെ ഉറക്കിയിട്ടോ. ഉറക്കിയിട്ട് ഏട്ടൻ്റെ റൂമിലാണ് കിടത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ഷീറ്റൊക്കെ മാറ്റണം, കുറച്ച് തുണി മടക്കി വെക്കാണ്ട് അത്ര തന്നെ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാത്രം കഴുകി വേറെ കിടക്കണം എന്നാണ്. വേഗമല്ല, ആക്ച്വലി പ്ലംബിൻ്റെ ഒരു വീഡിയോ ഉണ്ടല്ലോ അത് ഷൂട്ട് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യണം. മാറ്റി നല്ല ചന്തമായിട്ട് വിരിച്ചു ഇമ്മക്കുട്ടീനെ ഇവിടെ കിടത്തിയിട്ടോ. ഏട്ടൻ വിരിച്ചതാണ് കേട്ടോ. വലിയ ബെഡായതുകൊണ്ട് ഒരാൾക്ക് തനിയെ വിരിക്കാൻ പാടാം, പക്ഷെ ഏട്ടൻ തനിയെ വിരിക്കും, എനിക്ക് പാടാണ്. ഞാൻ തനിയെ വിരിക്കുമ്പോൾ ഏട്ടനെ വിളിക്കും. പിന്നെ ഇതാ അടുക്കളയില്, പിന്നെയും കുറെ പാത്രങ്ങളെ. ഇന്ന് പിന്നെ മൈസൂർ പാക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ, കുറച്ചധികം ഉള്ളത്. മൈസൂർ പാക്ക് ഉണ്ടാക്കിയ കുറച്ച് പാത്രം ഉണ്ടാവും. നമുക്ക് ഇത് ക്ലീൻ ചെയ്തിട്ട് പോയി വന്നു. ക്ലീൻ 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 ക്ലീൻ, ഇത്ര പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നെ, എന്ത് രസമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഒരു 1.5 മണിക്കൂർ എടുത്തിട്ടാണ് ഞാൻ ഫുൾ ക്ലീൻ ചെയ്തത്. സ്റ്റൗവൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാണ്ടായിരുന്നു. മറ്റേ മൈസൂർ പാക്കൊക്കെ ഉണ്ടാക്കിയതിൻ്റെ കുറെ പൊടികളും പിന്നെ അത് കൂടാണ്ട് അടിയിലൊക്കെ കുറച്ച് ക്ലീൻ ചെയ്യാണ്. അപ്പം എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇവിടെ നിന്നിട്ട് ഒരു സ്റ്റോറീസിന് വേണ്ടിയിട്ടുള്ളത് എടുക്കണം. അത് പക്ഷേ അധികമല്ലേ, ഒരു 5-10 മിനിറ്റേ ഉള്ളൂ. ജസ്റ്റ് ലിപ്സ്റ്റിക്ക് മാത്രമേ ഉള്ളൂ, അത്ര തന്നെയേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒന്ന് പോയി കുളിച്ചിട്ട് വരട്ടെ. അപ്പം ഞാൻ ഒരു വീഡിയോ കൂടി ഷൂട്ട് ചെയ്തു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോറീസ് മാത്രം എടുക്കാമെന്നൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ സ്റ്റോറീസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മസ്കാര ഇട്ടു, ലിപ്സ്റ്റിക്ക് ഇട്ടു. അപ്പോൾ ഇത്രയായി ശ്രദ്ധിക്കാൻ വിചാരിച്ചു വേഗം ടോപ്പ് മാറ്റിയിട്ട് ഒരു വീഡിയോ കൂടി എടുക്കാം. ഇത് ഞാൻ 5 5 അല്ല ശരിക്കും, ആക്ച്വലി കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ബാംഗ്ലൂർ വന്നപ്പോൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ ഞാൻ തന്നെ പോയപ്പോൾ മേടിച്ചതാണ്. അപ്പോൾ ഏകദേശം ഒരു 7 വർഷം മുമ്പ് മേടിച്ച ടോപ്പാണ് കേട്ടോ. ഇത് ഭയങ്കര ഇഷ്ടമാണ്, ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് ഇടാറുണ്ട് കേട്ടോ. അടുത്ത് കണ്ടോ, കുറച്ച് സ്റ്റോൺ ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട്. അന്ന് എന്തോ 300 രൂപയ്ക്കിട്ട് മേടിച്ചതാണ്. ഇതിപ്പോൾ ഞാനൊരു ഒരു ഷോർട്ടായിട്ടുള്ള ഒരു ടോപ്പിൻ്റെ ഒപ്പമാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പം ഇത്രയേ ഉള്ളൂ ടോപ്പ്.
നല്ല ക്യൂട്ടാണ് കാണാനായിട്ട്. ഈ എന്തായാലും എനിക്കൊരു ബോണസ് ആയിട്ട് ഞാൻ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തൊരു സന്തോഷം. അപ്പൊ നമുക്ക് ഇതാ ഈ പ്ലമ്മിന്റെ സംഗതി വെച്ചിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് കളയാം കേട്ടോ. ഒന്നുമില്ല, മുഖത്തൊന്നുമില്ല, ജസ്റ്റ് ലിപ്സ്റ്റിക്കും പിന്നെ മസ്കാരയും മാത്രമേ ഉള്ളൂ. അത് പിന്നെ റിമൂവ് ചെയ്യാൻ ഒരു കുഴപ്പമില്ല. ഈ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ടാണ് ജസ്റ്റ് ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊക്കോളും. ഓക്കെ, ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വരാം കേട്ടോ. നീ നമുക്ക് ബേസിക് ആയിട്ടൊരു കുട്ടി സ്കിൻ കെയർ ചെയ്യാം. ഞങ്ങൾ എന്നിട്ട് പിന്നെ ബാൽക്കണിയിലിരിക്കും കുറച്ച് നേരം, എന്നിട്ട് ചാച്ചു. പല വീഡിയോസിലൊക്കെ കുഞ്ഞി പിള്ളേർ വന്നിട്ട് ചേച്ചി 12 ഇയേഴ്സ് ആണ് അല്ലെങ്കിൽ 15 ഇയേഴ്സ് ആണ് ഇത് യൂസ് ചെയ്യട്ടെ അത് യൂസ് ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നോ എന്നേ ഞാൻ പറയൂ കേട്ടോ. അതൊന്നും ഇപ്പോൾ യൂസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ആവശ്യമില്ലാത്ത സമയത്ത് എന്തിനാണ് അതൊക്കെ യൂസ് ചെയ്യണം? അപ്പോൾ അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക, നല്ല വെജിറ്റബിൾസും നല്ല ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. എനിക്ക് ഇതിൽ ഒട്ടുമില്ലാത്തൊരു കാര്യമാണ് ഉറക്കം. എൻ്റെ ഉറക്കം ഭയങ്കര കുറവാണ്. പക്ഷേ ഞാൻ പിന്നെയും ബെറ്ററാണ് ആ കാര്യത്തിൽ, ഇത്രയെങ്കിലുമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് മെയിൻ. ആ ഉറക്കമൊക്കെ നന്നായി ശ്രദ്ധിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇതിനൊന്നും അത്ര ആവശ്യമില്ല. പിന്നെ 30+ ആണ് ഞാൻ, അപ്പോൾ ഈ ഫീൽഡിലാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഭയങ്കരമായിട്ട് മനസ്സിലേക്ക് എടുക്കണ്ട. ആ ഓക്കെ, നമുക്ക് സൂട്ടാവുന്ന ഒന്നോ രണ്ടോ പ്രോഡക്റ്റ്സ് മേടിക്കുക, അത് തന്നെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുക. മേക്കപ്പ് ആണെങ്കിലും നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഡെയിലി മേക്കപ്പ് ഇടണമെങ്കിൽ ഡെയിലി മേക്കപ്പ് ഇടാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പക്ഷേ അതിനനുസരിച്ച് സ്കിൻ പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടു ഡു ലിസ്റ്റിൻ്റെ കാര്യം നോക്കാം. ഞാൻ ഇന്നലത്തെ കാണിച്ചെന്നില്ല അല്ലേ, ഇന്നലെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഷൂട്ട് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം, അതായിരുന്നു മെയിൻ ആയിട്ടുള്ളത്. അത് രണ്ടും ചെയ്തു കേട്ടോ. പിന്നെ കളക്ഷൻ വീഡിയോ അങ്ങനത്തെ മെയിനായിട്ട് ഷൂട്ടിൻ്റെ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. പക്ഷേ ഇൻവോയ്സ് അയക്കാണ്ടായിരുന്നു, അത് അയച്ചില്ല. ബ്രാൻഡായിട്ട് സംസാരിക്കണം, തേങ്ങ ചേർക്കണമായിരുന്നു, ഇടനേരത്തെ ടൊമാറ്റോ ജ്യൂസ് ഉണ്ടാക്കണം, ടൊമാറ്റോ ജ്യൂസും പോകണം, ടൊമാറ്റോ സൂപ്പ് ഉണ്ടാക്കണമായിരുന്നു, അതൊന്നും ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ കുറേ കാര്യങ്ങൾ ചെയ്തില്ല, കുറച്ച് കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ അതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് ഇന്ന് എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്തായാലും ഇൻവോയ്സ് അയക്കണം എന്നുണ്ടായിരുന്നു, അത് ചെയ്തില്ല. വീഡിയോ എഡിറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു, അതും ചെയ്തില്ല. മൈസൂർ പാക്ക് ഉണ്ടാക്കി, ലഞ്ച് പ്രിപ്പയർ ചെയ്തു, പ്ലമ്മിൻ്റെ ഇൻസ്റ്റാ ഫോട്ടോ, അത് ഒരു കൊളാബ് വീഡിയോ ആണ് കേട്ടോ, അത് ചെയ്തു. പ്ലസ് ഞാനൊരു വീഡിയോ എക്സ്ട്രാ ഷൂട്ട് ചെയ്തു. അപ്പോൾ ഒരു കാര്യം എക്സ്ട്രാ ചെയ്തു, പക്ഷേ മെയിൻ ആയിട്ടുള്ള കാര്യം എഗെയിൻ ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് നാളത്തേക്കുള്ള മെയിൻ ആയിട്ടുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇന്ന് ആ ലാഡർ വന്നിട്ട് ശരിയാക്കിയില്ലല്ലോ, അപ്പോൾ ആ ലാഡർ ശരിയാക്കണം, പിന്നെ എഡിറ്റ് ചെയ്യണം, നാളെ തന്നെ അപ്ലോഡ് ചെയ്യണം, പിന്നെ ഇൻവോയ്സ് ഇത് ഇത്രയും, അതായത് മിന്നാന്ന് മുതൽ, സോറി മിന്നാന്ന് പോട്ടെ, ഇന്നലെ മുതൽ വിചാരിക്കണതാണ്. മിന്നാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, നടന്നില്ല. ഇന്നലെ മുതൽ എഴുതി വെക്കണതാണ്, ഇന്നലെ ചെയ്തില്ല, ഇന്ന് ചെയ്തില്ല. അപ്പം നാളെ എന്തായാലും നമുക്ക് ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യണം, ബ്രാൻഡായിട്ടൊക്കെ സംസാരിക്കണം. മെയിനായിട്ട് ഉള്ള നാളത്തേക്ക് ഞാൻ 4 എണ്ണം എഴുതി വെച്ചിട്ടുള്ളൂ കേട്ടോ. നമുക്ക് നോക്കാം എന്തായാലും. അടുക്കളത്തെ കാര്യങ്ങളൊന്നും ഞാൻ എഴുതി വെച്ചിട്ടില്ല, അപ്പൊ തോന്നണ പോലെ ഉണ്ടാവും. ചില ഇലകളൊക്കെ വാടി കേട്ടോ, അതൊക്കെ നമുക്ക് നാളെ കളയാം. ദേ വേറൊരു പൂ ഉണ്ടാവുന്നുണ്ട്, നിന്നെ കൊണ്ടുപോകാൻ സമയം. പിന്നെ നാളെ നമ്മൾ ആ ലാഡർ ഉണ്ടല്ലോ, അത് നേരെയാക്കി സെറ്റാക്കി വെക്കാന്ന് വിചാരിക്കുന്നുണ്ട്. അത് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒന്ന് രണ്ട് ചെടികൾ അങ്ങോട്ടേക്ക് മാറ്റാം, അതൊരു ഭംഗി ഉണ്ടാവുമല്ലോ കാണാനായിട്ട്. അത് വന്നിട്ട് വേണം എനിക്ക് ഇൻസ്റ്റയിൽ വീഡിയോ വെച്ചാൽ, ഇൻസ്റ്റയിലേക്ക് എന്നല്ല, യൂട്യൂബിൽ നല്ല ബാക്ക്ഗ്രൗണ്ട് വേണം അത് കൂടാണ്ട്. ഇൻസ്റ്റയിൽ ഞാൻ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അതിന് പറ്റിയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ആണെന്ന് അങ്ങനെയാണ് ഞാൻ വിചാരിക്കുക. സെറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ, നാളെ ഞാൻ തനിയെ തന്നെ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോഴാണ് സ്പൈറ്റത് മൈസൂർ പാക്ക് കഴിക്കാൻ പോകാം. ഈ വ്ളോഗ് ഇമ്മക്കുട്ടി കാണുമ്പോൾ ഉണ്ടല്ലോ, ഞങ്ങൾ ഇടിച്ച് ചമ്മന്തി ആക്കും. അയ്യോ, എനിക്ക് ഇത്ര വലിയ പീസ് വേണ്ട കേട്ടോ. ഇതിന്റെ ഏറ്റവും വേണ്ടത് എടുത്തിട്ടെങ്കിൽ ഒരു കുഞ്ഞു കഷ്ണം. അപ്പൊ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കൂടുതൽ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്ത് കുഞ്ഞു ബെൽ ഐക്കൺ ഇടാതെ ക്ലിക്കാൻ മറക്കരുത്. നമുക്ക് ഇനി നാളെ കാണാം. അത് വരുമ്പോ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ 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 ബൈ.